എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. നമുക്കിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് നോക്കാം. അത് ചിക്കൻ ചീസ് ബോൾസ്. അതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിന്നൊന്ന് വേവിച്ചെടുക്കണം. ഇത് തിളയ്ക്കുന്ന സമയത്ത് ഈ ചിക്കനിൽ നിന്നുകൂടെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള ആവശ്യത്തിന് വെള്ളമാകുമേ. വെള്ളമല്ലാതെ ഊറ്റിക്കളയുമൊന്നും വേണ്ട. നമുക്കിത് വറ്റിച്ചങ്ങെടുത്താൽ മതി. അത് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇത് നമുക്ക് അരച്ചെടുക്കാനൊക്കെ ഉള്ളതാണ്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി ആ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരയരുത്. പിന്നെ 3 പൊട്ടറ്റോ ഞാനിവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാനുള്ളതാണ്. അത് ആ പൊട്ടറ്റോ നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം. മാഷറോ കൈയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതൊന്ന് ഉടച്ചെടുക്കണം. അത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. എന്നാലേ ഈ ബോൾസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബൈൻഡറായിട്ട് ഇരിക്കത്തുള്ളൂ ഇത്. ഇനി അതിലേക്ക് നമുക്ക് ആ നേരത്തെ റെഡിയാക്കി വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് 1 ടേബിൾ സ്പൂണ്, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1 സവാള ചെറുതായിട്ടരിഞ്ഞത്, പിന്നെ ഇഷ്ടാനുസരണം മല്ലിയില. അത് ഓപ്ഷണല, വേണ്ടവർ ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീര്. ഇത്രയും ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ക്രിസ്മസിനൊക്കെ എപ്പോഴും എല്ലാവരും മിക്കവരും കട്ട്ലറ്റ്സ് ഒക്കെയാണ് ട്രൈ ചെയ്യുന്നത്. ഒന്ന് മാറ്റി ഇതൊന്ന് ട്രൈ ചെയ്തുകൂടായോ? അതുപോലെ ഞാൻ നേരത്തെ ഒരു ചിക്കൻ ഡോനറ്റ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അത് ട്രൈ ചെയ്താലും നല്ലതാണ്. ഇനി നമുക്കതൊരു മിക്സ് ചെയ്ത് നമ്മളൊരു മാവിൻ്റെ രൂപത്തിലാക്കിയിട്ടുണ്ട്, ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ. അത് ഒരേ വലിപ്പത്തിൽ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടി വെക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലെക്സ് വേണം. അത് ഒരു കവറിലിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അല്ലാതെ ഒരുപാട് പൊടിയരുത്, അതാ എൻ്റെ ടേസ്റ്റ്. എന്നാലേ ഇത് ക്രഞ്ചി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിന് മുട്ട വേണം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതും ഒന്ന് അടിച്ചെടുക്കാം. സ്പൂൺ വെച്ചൊന്ന് വെറുതെ ഒന്ന് കലക്കി എടുത്താൽ മതി. ഇനി ഒരു ബ്ലോക്ക് ചീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ചീസ് വേണമെങ്കിൽ വെച്ചാൽ മതി, ഓപ്ഷനല്ല കേട്ടോ. പിന്നെ ഓരോ ബോൾസ് ഇങ്ങോട്ട് എടുത്ത് നമ്മളിലെ കൊഴുക്കട്ടയൊക്കെ ഫില്ല് ചെയ്യുന്നത് പോലെ അത് അതിനകത്ത് ചീസ് ഫില്ല് ചെയ്ത് ആ ചീസ് ഒട്ടും പുറത്ത് കാണാത്തതുപോലെ ആ പുറത്തെ ആ ബൈൻഡർ ഒന്ന് നമുക്ക് അത് കോട്ട് ചെയ്തെടുക്കാം. കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി ഒരു ഷേപ്പ് കറക്റ്റ് ഷേപ്പാക്കിയതിന് ശേഷം കണ്ടോ ഇതുപോലെ ആക്കി എടുക്കണം. അങ്ങനെ അത് മുഴുവനും അതുപോലെ ആക്കി എടുക്കാം. ഇനി ഓരോ ബോൾസായിട്ട് ആദ്യം മുട്ടയിലൊന്ന് റോൾ ചെയ്യുക. റോൾ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ എടുത്ത് വെച്ച കോൺഫ്ലെക്സ് ഇല്ലേ അതിലിട്ട് ഒന്ന് ഒന്ന് അതെല്ലാം ഒന്ന് അതെല്ലാം ഒന്ന് ആക്കിയെടുക്കണം, കോട്ട് ചെയ്തെടുക്കണം. അത് ഡബിൾ കോട്ടിംഗ് ആണ്, 2 പ്രാവശ്യം ചെയ്യണം. വീണ്ടും അത് ആ ബോളെടുത്ത് മുട്ടയെ മുക്കി നല്ലതുപോലെ കോൺഫ്ലെക്സ് കോട്ട് ചെയ്തെടുക്കണം കണ്ടോ. അങ്ങനെ അത് മുഴുവനും നമുക്കിതുപോലെ ആക്കി എടുത്ത് വെക്കാം.
അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി വെജിറ്റബിൾ ഓയിലാണ് വേണ്ടത്. ഓയിൽ ചൂടായിട്ടുണ്ട്, അത് സ്ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഞാൻ 4 ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ചിക്കൻ ചീസ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.